പ്രിയപ്പെട്ട കുട്ടികളെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫിഫ്ത്ത് യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യുകയുണ്ടായി. ആൻഡ് നെക്സ്റ്റ് സിക്സ്ത് യൂണിറ്റ്, യൂണിറ്റിൻ്റെ പേര് യെസ് കോണ്ടിനെൻ്റ് ആൻഡ് ഓഷ്യൻസ്. കോണ്ടിനെൻ്റ് ആൻഡ് ഓഷ്യൻസ്. കോണ്ടിനെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? യെസ്, വൻകരകൾ. കോണ്ടിനെൻ്റ് എന്നാൽ വൻകരകൾ. ഓഷ്യൻസ് എന്ന് പറഞ്ഞാൽ സമുദ്രങ്ങൾ. അപ്പോൾ എന്താണ് വൻകരകളും സമുദ്രങ്ങളും? ആദ്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പാഠത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എവിടെ എഴുതണം? നോട്ട്ബുക്കിനകത്ത് എഴുതണം. വൃത്തിയിൽ നോട്ട്ബുക്കിനകത്ത് എഴുതുക. അതിനുശേഷം വേണം നോട്ടുകൾ എഴുതാനും അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ ചെയ്യാനുമൊക്കെ. അപ്പോൾ കോണ്ടിനെൻ്റ് ആൻഡ് ഓഷ്യൻസ്, വൻകരകളും സമുദ്രങ്ങളും, ഇതെന്താണ്? യെസ്, ഗ്ലോബാണ്. ഈ ഒരു ഗ്ലോബിനകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന കളർ ഏതാണ്? നിങ്ങൾ പഠിച്ചതാണ്. യെസ്, പെയിൽ ബ്ലൂ. ഇളം നീല നിറമാണ് നിങ്ങൾ ഈ ഒരു ഗ്ലോബിനകത്ത് കൂടുതലായിട്ട് കാണുന്നത്. അത് മാത്രമാണ് ഇതിലുള്ളത്? അല്ല, മറ്റ് കളറുകളും കാണുന്നുണ്ട്. ഉണ്ടല്ലോ, ഇതൊക്കെ മറ്റ് കളറുകളാണ്. അപ്പം ഏറ്റവും കൂടുതൽ കാണുന്നത് ഏതാണ്? യെസ്, പെയിൽ ബ്ലൂ, ഇളം നീല നിറമാണ്. അതിൻ്റെ കാരണങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഈ ഇളം നീല നിറം കാണുന്നത് അഥവാ പെയിൽ ബ്ലൂ ആയിട്ട് കാണുന്നത് ഇതെന്താണ്? യെസ്, ഓഷ്യൻസ് ആണ്. ഈ ഇളം നീല നിറമായിട്ട് അല്ലെങ്കിൽ പെയിൽ ബ്ലൂ നിറത്തിൽ കാണുന്നതെല്ലാം എന്താണ്? ഓഷ്യൻസ് ആണ്. അല്ലാതെ കാണുന്നതാണ് ഏത് വരുന്നത്? കോണ്ടിനെൻ്റ് വരുന്നത്, വൻകരകൾ വരുന്നത്. അല്ലാത്ത നിറങ്ങളൊക്കെ ഏത് വരുന്നുണ്ട്? കോണ്ടിനെൻ്റ് വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഏതാ? യെസ്, പെയിൽ ബ്ലൂ ആണല്ലോ. പെയിൽ ബ്ലൂ ആണ് ഏറ്റവും കൂടുതലുള്ളത്. അത് ഓഷ്യൻസ് ആണ് ഏറ്റവും കൂടുതലുള്ളതെന്ന് അർത്ഥം. അപ്പോൾ എന്താണ് കോണ്ടിനെൻ്റ് എന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത്, അതുപോലെ കോണ്ടിനെൻസ് ഏതൊക്കെയാണ് കോണ്ടിനെൻസ് എന്ന് പറയുന്നത്, അതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് കോണ്ടിനെൻ്റ് ഡെഫിനിഷൻ എന്താണ്? കോണ്ടിനെൻ്റ്, കോണ്ടിനെൻ്റ് ആർ ദ വാസ്റ്റ് ലാൻഡ് മാസസ് ലൊക്കേറ്റഡ് ഇൻ ബിറ്റ്വീൻ ദ ഓഷ്യൻസ്. എന്താ പറഞ്ഞിട്ടുള്ളത്? കോണ്ടിനെൻ്റ് ആർ ദ വാസ്റ്റ് ലാൻഡ് മാസസ് ലൊക്കേറ്റഡ് ഇൻ ബിറ്റ്വീൻ ഓഷ്യൻസ്. കോണ്ടിനെൻ്റ് ആർ ദ വാസ്റ്റ് ലാൻഡ് മാസസ്. കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത് അതിവിശാലമായ കരഭാഗമാണ്. കോണ്ടിനെൻ്റ് പറഞ്ഞാൽ അതിവിശാലമായ കരഭാഗമാണ്. വാസ്റ്റ് ലാൻഡ് മാസസ്, അതിവിശാലമായ കരഭാഗം. ലൊക്കേറ്റഡ് ഇൻ ബിറ്റ്വീൻ ഓഷ്യൻസ് എന്താണ്? ഓഷ്യൻസിൻ്റെ, സമുദ്രത്തിൻ്റെ ഇടയിലായി സ്ഥിതി ചെയ്യുന്ന, ഇവിടൊക്കെ സമുദ്രങ്ങളുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് കാണാം, ഇതൊക്കെ സമുദ്രങ്ങളാണ്. ഈ നീല കാണുന്നതൊക്കെ, ഈ കാണുന്നതൊക്കെ എന്താണ്? സമുദ്രങ്ങളാണ്. ഇതിൻ്റെ ഇടയിലായിട്ട്, ഈ ഓഷ്യൻസിൻ്റെ ഇടയിലായിട്ട്, ഓഷ്യൻസിൻ്റെ ഇടയിലായിട്ടാണ് ഇതൊക്കെ വരുന്നത്, വേറെ കളറൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഓഷ്യൻസിൻ്റെ ഇടയിലായിട്ട് വരുന്ന ആ ലാൻഡ് മാസസ്, അത് കര, ലാൻഡാണ്, കരയാണ് ഏത്? യെസ്, കോണ്ടിനെന്ന് പറയുന്നത്. കോണ്ടിനെന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിവിശാലമായ കരഭാഗമാണ്. എന്തിൻ്റെ ഇടയിൽ വരുന്നേ? ലൊക്കേറ്റഡ് ഇൻ ബിറ്റ്വീൻ ഓഷ്യൻസ്. എന്താണ്? ഓഷ്യൻസിൻ്റെ ഇടയിലായിട്ട് വരുന്ന കരഭാഗത്തെയാണ്, അതിവിശാലമായ കരഭാഗത്തെയാണ് എന്ത് പറയുന്നത്? കോണ്ടിനെന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതായത് ഓഷ്യൻസിൻ്റെ ഇടയിലായിട്ട് വരുന്ന, ഇതൊക്കെ ഓഷ്യനാണ്, ഈ ഓഷ്യൻസിൻ്റെ ഒക്കെ ഇടയിലായിട്ട് ഇങ്ങനെ വരുന്ന ഈ കരഭാഗമാണ് എന്ത് പറയുന്നത്? കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത്. അത്തരത്തിൽ സെവൻ കോണ്ടിനെൻ്റ്, ദർ ആർ സെവൻ കോണ്ടിനെൻ്റ്, ഏഴ് കോണ്ടിനെൻ്റാണുള്ളത്. ആ ഏഴ് കോണ്ടിനെൻ്റ് ഏതൊക്കെയാണ്? നമ്മുടെ കോണ്ടിനെൻ്റ്, അവിടുന്ന് തന്നെ തുടങ്ങാം നമുക്ക്. ഏതാണ് നമ്മുടെ കോണ്ടിനെൻ്റ്? യെസ്, ഏതാണ്? ഏഷ്യ. ഏഷ്യ നമ്മുടെ രാജ്യം കാണുന്നതല്ലോ, നമ്മുടെ രാജ്യം ഇതാണ് ഏഷ്യ. ഏഷ്യയിൽ നമ്മുടെ രാജ്യം വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ഏഷ്യ, സെക്കൻഡ് ആഫ്രിക്ക, സെക്കൻഡ് ആഫ്രിക്ക, ആൻഡ് നെക്സ്റ്റ് തേർഡ് നോർത്ത് അമേരിക്ക, വടക്കേ അമേരിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, തെക്കേ അമേരിക്ക, ആൻഡ് നെക്സ്റ്റ് യൂറോപ്പ്, എവിടെ വരുന്നത്? യൂറോപ്പ്, 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 ആൻഡ് നെക്സ്റ്റ് അന്റാർട്ടിക്ക, അന്റാർട്ടിക്ക താഴെയാണ് വരുന്നത്, അന്റാർട്ടിക്ക, ഈ ഒരു ഭാഗത്തായിട്ടാണ് അന്റാർട്ടിക്ക വരുന്നത്, അന്റാർട്ടിക്ക, ആൻഡ് ആസ്ട്രേലിയ, ആസ്ട്രേലിയ, ആസ്ട്രേലിയ എവിടെ വരുന്നത്? ആസ്ട്രേലിയ. ഇത്രയും കോണ്ടിനെൻ്റ് ആണുള്ളത്, ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക,
സൗത്ത് അമേരിക്ക, ആസ്ട്രേലിയ, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഇത്രയും കോണ്ടിനെൻ്റ്, 7 കോണ്ടിനെൻ്റ് ആണുള്ളത്. മനസ്സിലായല്ലോ? അതായത് ഈ കാണുന്നത്, ഈ വേറെ നിറത്തിലായിട്ട് കാണുന്നതാണ് എന്ത് കോണ്ടിനെൻ്റ്, അല്ലാത്തതൊക്കെ എന്താണ്, ഈ ഇളം പെയിൽ ബ്ലൂ ആയിട്ട് കാണുന്നതൊക്കെ ഓഷൻസ് ആണ്. ഓഷൻസ് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതാണ്, യെസ് കോണ്ടിനെൻ്റ് ആണ്. അപ്പോൾ 7 കോണ്ടിനെൻ്റ് നമുക്ക് മനസ്സിലാക്കി. ഈ ഓരോ കോണ്ടിനെൻ്റെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കണം, അതാണ് ഇനി പറയാൻ പോണത്. അതിൽ ഫസ്റ്റ് വൺ ഏതാണ്, യെസ് ഏഷ്യ. ഏഷ്യ ഈസ് ദ ലാർജസ്റ്റ് കോണ്ടിനെൻ്റ്. ഏതാണ്, ഏഷ്യ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ കോണ്ടിനെൻ്റ്. ഏഷ്യ ഈസ് ദ ലാർജസ്റ്റ് കോണ്ടിനെൻ്റ്. ഏഷ്യ ആണ് എന്ത്, ലോകത്തിലെ ഏറ്റവും വലിയ കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത്. ഏഷ്യ ഈസ് ദ ലാർജസ്റ്റ് കോണ്ടിനെൻ്റ്. ഏഷ്യ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ കോണ്ടിനെൻ്റ്. ആൻഡ് സെക്കൻഡ്, ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ടു ദ നോർത്ത് ഓഫ് ദ ഇന്ത്യൻ ഓഷ്യൻ. ടെക്സ്റ്റ് ബുക്ക് നോക്കണം, ഞാൻ അതിനകത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് എന്താണ്, ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ടു ദ നോർത്ത് ഓഫ് ഇന്ത്യൻ ഓഷ്യൻ. എന്താണ്, ഇന്ത്യൻ ഓഷ്യൻ്റെ, ഇന്ത്യൻ ഓഷ്യൻ്റെ എവിടെയായിട്ടാണ് വരുന്നത്, നോർത്ത് ആയിട്ട്. ഇന്ത്യൻ ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ ആണ് ഈ കാണുന്നത്. ഇന്ത്യൻ ഓഷ്യൻ്റെ നോർത്ത്, വടക്കായിട്ടാണ് ഏത് കാണുന്നത്, ഏഷ്യ സ്ഥിതി ചെയ്യുന്നത്. ആ സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ടു ദ നോർത്ത് ഓഫ് ദ ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യൻ്റെ നോർത്ത് ആയിട്ടാണ് ഏഷ്യ സ്ഥിതി ചെയ്യുന്നത്. തേർഡ് പോയിന്റ്, ഇറ്റ് ഈസ് ദ വേൾഡ് മോസ്റ്റ് പോപ്പുലേറ്റഡ് കോണ്ടിനെൻ്റ്. ഈ കോണ്ടിനെൻറ്റിലാണ് എന്തുള്ളത്, ഏറ്റവും കൂടുതൽ ജനവാസമുള്ളത്, അല്ലെങ്കിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ തിങ്ങി താമസിക്കുന്നത് എവിടെയാണ്, ഏഷ്യ, അതായത് നമ്മുടെ കോണ്ടിനെൻ്റാണ്. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും പോപ്പുലേഷൻ കൂടിയിട്ടുള്ള രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെയാ, ചൈന, ഇന്ത്യ, രണ്ടും ഇതിനകത്ത് വരുന്നുണ്ട്, ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് കൂടാൻ കാരണം, ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ എന്ന രീതിയിൽ ഈ കോണ്ടിനെൻ്റ് അറിയപ്പെടാനുള്ള കാരണവും, അല്ലെങ്കിൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങി താമസിക്കുന്നത്. അതാണ് പറഞ്ഞിട്ടുള്ളത്, ഇറ്റ് ഈസ് ദ വേൾഡ് മോസ്റ്റ് പോപ്പുലേറ്റഡ് കോണ്ടിനെൻ്റ്. ഈ ഏഷ്യയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനവാസമുള്ള എന്ത് കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇന്ത്യ ഈസ് എ പാർട്ട് ഓഫ് ദിസ് കോണ്ടിനെൻ്റ്. ഇന്ത്യ ഈസ് എ പാർട്ട് ഓഫ് ദിസ് കോണ്ടിനെൻ്റ്. ഇന്ത്യയാണ് ഈ കാണുന്നത്, ഇന്ത്യ എന്താണ് ഈ കോണ്ടിനെൻറ്റിൻ്റെ ഭാഗമാണ്. മൗണ്ട് എവറസ്റ്റ്, മൗണ്ട് എവറസ്റ്റ് ദ ലാർജസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ് ഈസ് സിറ്റുവേറ്റഡ് ഹെയർ. എന്താ പറഞ്ഞിട്ടുള്ളത്, മൗണ്ട് എവറസ്റ്റ്, മൗണ്ട് എവറസ്റ്റ് എന്താണത്, ഹയ്യസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ്. ഹയ്യസ്റ്റ് പീക്ക്, പീക്ക് മീൻസ് കൊടുമുടി, പീക്ക് പറഞ്ഞാൽ കൊടുമുടി. ഹയ്യസ്റ്റ് പീക്ക്, ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് എവിടെ സ്ഥിതി ചെയ്യുന്നത്, സിറ്റുവേറ്റഡ് ഇൻ ഹെയർ, അതായത് ഈ ഏഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതാണ് പറഞ്ഞ പോയിന്റ്, മൗണ്ട് എവറസ്റ്റ് ദ ഹയ്യസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ് സിറ്റുവേറ്റഡ് ഹെയർ. ഈ ഒരു കോണ്ടിനെൻറ്റിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഉയരം കൂടിയ, ഏറ്റവും കൂടുതൽ ഉയരം കൂടിയ, ഹയ്യസ്റ്റ് പീക്ക്, ഏറ്റവും കൂടുതൽ ഉയരം കൂടിയ കൊടുമുടിയാണ് ഇത് മൗണ്ട് എവറസ്റ്റ്. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, ഈ ഒരു ഏഷ്യയിലാണ്. ദ കോണ്ടിനെൻ്റ് ഹാസ് റീജിയൻസ് ദാറ്റ് എൻജോയ് ഡൈവേഴ്സ് ക്ലൈമറ്റിക് ഫീച്ചേഴ്സ് like heavy rainfall, low rainfall, snowfall, extreme heat, moderate heat and cold. എന്താ പറഞ്ഞിട്ടുള്ളത്, the continent has the region that enjoy diverse climatic features. ഈ ഒരു കോണ്ടിനെൻറ്റിലെ എന്തുണ്ട്, ഡൈവേഴ്സ് ക്ലൈമറ്റിക് ഫീച്ചേഴ്സ്. അങ്ങനെ പറഞ്ഞാൽ എന്താ, വ്യത്യസ്തമാർന്ന, വൈവിധ്യമാർന്ന, അതാണ് എന്ത് ഡൈവേഴ്സ് ക്ലൈമറ്റിക് ഫീച്ചേഴ്സ് പറഞ്ഞാൽ, വൈവിധ്യമാർന്ന എന്തുണ്ട്, ക്ലൈമറ്റിക് ഫീച്ചേഴ്സ്. ക്ലൈമറ്റിക് ഫീച്ചേഴ്സ് പറഞ്ഞാൽ എന്താണ്, വ്യത്യസ്തമാർന്ന കാലാവസ്ഥ സവിശേഷതകൾ എവിടെ അനുഭവപ്പെടുന്നുണ്ട്, ഈ ഏഷ്യയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഏഷ്യയിൽ എന്തുണ്ട്, ഡൈവേഴ്സ് ക്ലൈമറ്റിക് ഫീച്ചേഴ്സ്, ഈ ഒരു മേഖലയിലായിട്ട് വ്യത്യസ്തമാർന്ന കാലാവസ്ഥ സവിശേഷതകളാണ് അനുഭവപ്പെടുന്നത്. ഏതൊക്കെയാണ്, ഹെവി റെയിൻഫാൾ, എന്താണ് ശക്തമായ മഴ, ശക്തമായിട്ടുള്ള മഴ, ഹെവി റെയിൻഫാൾ. അതുപോലെ തന്നെ ലോ റെയിൻഫാൾ, കുറഞ്ഞ മഴ, ആൻഡ് സ്നോഫാൾ, മഞ്ഞുവീഴ്ച, എക്സ്ട്രീം ഹീറ്റ്, ശക്തമായ ചൂട്, മോഡറേറ്റ് ഹീറ്റ്, മിതമായ ചൂട്, കോൾഡ്, തണുപ്പ് തുടങ്ങിയവയൊക്കെ എവിടെ അനുഭവപ്പെടുന്നുണ്ട്, ഈ ഏഷ്യയിൽ അനുഭവപ്പെടുന്നുണ്ട്. അത് ഡൈവേഴ്സ് ക്ലൈമറ്റിക് ഫീച്ചേഴ്സാണ് എന്നർത്ഥം. ഹെവി റെയിൻഫാളുണ്ട്, ലോ റെയിൻഫാളുണ്ട്, അതുപോലെ തന്നെ എക്സ്ട്രീം ഹീറ്റുണ്ട്, മോഡറേറ്റ് ഹീറ്റുണ്ട്, കോൾഡ് ഉണ്ട്, എല്ലാം എല്ലാ തരത്തിലുള്ള കാലാവസ്ഥയും ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്, ഈ ഏഷ്യയിൽ അനുഭവപ്പെടുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ്, ക്രോപ്സ് ലൈക്ക് പാഡി, വീറ്റ് ആൻഡ് മൈസ് ആർ കൾട്ടിവേറ്റഡ് ഇൻ ദിസ് കോണ്ടിനെൻ്റ്. ക്രോപ്സ്, ക്രോപ്സ് മീൻസ് വിളകൾ. ഏതൊക്കെയാണ്, പാഡി,
ഏതാണ് നെല്ല് ആൻഡ് വീറ്റ് ഗോതമ്പ് ആൻഡ് മൈസ് പറഞ്ഞാൽ ചോളം ഇതൊക്കെ ഇവിടെ നിന്നുണ്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് എവിടെ ഈ ഏഷ്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ക്രോപ്സ് ആണ് അല്ലെങ്കിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സ് ആണ് ഏത് പാഡി വീറ്റ് മൈസ് തുടങ്ങിയവ ഓക്കെ നെക്സ്റ്റ് വൺ ഏഷ്യ ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ദ പാഡി ഇൻ ദ വേൾഡ് ഏഷ്യയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എന്ത് ചെയ്യുന്നത് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് പാഡി പാഡി നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ തന്നെ ഏത് ഏറ്റവും വലിയ കോണ്ടിനെൻ്റാണ് ഏത് ഏഷ്യ എന്ന് പറയുന്നത് അതായത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണെന്ന് അർത്ഥം ഏഷ്യയിലാണ് എന്നർത്ഥം മനസ്സിലായല്ലോ അത്രയും കാര്യങ്ങളാണ് ഏതിനെ കുറിച്ചുള്ളത് ഈ ഒരു ഏഷ്യയെക്കുറിച്ചുള്ളത് ഓക്കെ ആണല്ലോ ഇതാണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത് ഏതാണ് ഏഷ്യ ഇസ് ദ ലാർജസ്റ്റ് കോണ്ടിനെൻ്റ് അതായത് ഏഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത് ആൻഡ് സെക്കൻഡ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതാണ് യെസ് ആഫ്രിക്ക രണ്ടാമത്തത് ആഫ്രിക്ക ആഫ്രിക്കയിലെ കാര്യങ്ങളാണ് പറയുന്നത് ആഫ്രിക്ക ഈസ് ദ ലാർജസ്റ്റ് സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെൻ്റ് എന്താണ് ലോകത്തിലെ ഏറ്റവും വലുതാണ് എങ്ങനത്തെ രണ്ടാം സ്ഥാനത്ത് ലോകത്ത് വലുപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ളതാണ് ഏത് ആഫ്രിക്ക എന്ന് പറയുന്നത് അതാണ് എഴുതിയിട്ടുള്ളത് ആഫ്രിക്ക ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെൻ്റ് ആഫ്രിക്കയാണ് രണ്ടാമത്തെ വലിയ കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത് രണ്ടാം സ്ഥാനത്ത് നിന്നുള്ളത് ഒന്ന് ഏതാണ് ഒന്നുകൂടെ പഠിച്ചു ഏഷ്യ സെക്കൻഡ് ആഫ്രിക്ക അതാണ് പറഞ്ഞിട്ടുള്ളത് ആഫ്രിക്ക ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെൻ്റ് വലുപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ളതാണ് ഏഷ്യ എന്ന് പറയുന്നത് നെക്സ്റ്റ് പോയിന്റ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ഏതാണ് ഇന്ത്യൻ ഓഷ്യൻ ഇവിടെ ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട് ഇവിടെ ഏതുണ്ട് ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് അറ്റ്ലാന്റിക് ഓഷ്യൻ ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് അറ്റ്ലാന്റിക് ഓഷ്യൻ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ ഓഷ്യൻ ഇവിടെയുണ്ട് ഈ രണ്ട് ഓഷ്യൻസിൻ്റെ ഇടയിലായിട്ടാണ് ഇന്ത്യൻ ഓഷ്യൻ ഇവിടെ ഏത് ഓഷ്യൻ അറ്റ്ലാന്റിക് ഓഷ്യൻ ഈ രണ്ട് ഓഷ്യൻസിൻ്റെ ഇടയിലായിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത് ഇറ്റ് സ്റ്റാർട്ട് സെക്കൻഡ് ഇൻ പോപ്പുലേഷൻ ഫസ്റ്റ് ഇൻ പോപ്പുലേഷൻ ഏതാണ് ഏഷ്യ സെക്കൻഡ് ഇൻ പോപ്പുലേഷൻ ആഫ്രിക്ക ഇത് ജനസംഖ്യയിലെ ജനവാസത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള കോണ്ടിനെൻ്റ് ആണ് ഏത് ആഫ്രിക്ക എന്ന് പറയുന്നത് അതാണ് സെക്കൻഡ് പോയിന്റ് ഇറ്റ് സ്റ്റാൻഡ് സെക്കൻഡ് ഇൻ പോപ്പുലേഷനിലെ ജനസംഖ്യയിൽ അല്ലെങ്കിൽ ജനവാസത്തിൽ രണ്ടാം സ്ഥാനത്തുള്ളതാണ് ആഫ്രിക്ക എന്ന് പറയുന്നത് ആൻഡ് നെക്സ്റ്റ് മോസ്റ്റ് ഓഫ് ദ റീജിയൻസ് ആർ ഡെസേർട്ട് എന്താണ് മോസ്റ്റ് ഓഫ് ദ റീജിയൻ ആർ ഡെസേർട്ട് ഡെസേർട്ട് എന്താ മരുഭൂമി ഈ ഒരു ആഫ്രിക്കയിലെ ഭൂരിഭാഗം പ്രദേശം എന്താണ് ഡെസേർട്ട് മരുഭൂമിയാണ് ഹെൻസ് അഗ്രികൾച്ചർ ഈസ് പാസ് എന്താണ് അഗ്രികൾച്ചർ കുറവാണ് അഗ്രികൾച്ചർ ഈസ് പാസ് ഈ ഒരു മേഖലയിൽ അഗ്രികൾച്ചർ കൃഷി കുറവാണ് ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ദ സഹാറ ദ വേൾഡ് ലാർജസ്റ്റ് ഡെസേർട്ട് ഈസ് ലൊക്കേറ്റഡ് ഹെർ എന്താണ് ദ സഹാറ വേൾഡ് ലാർജസ്റ്റ് ഡെസേർട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഡെസേർട്ടാണ് ഏത് സഹാറ എന്ന് പറയുന്നത് ആ സഹാറ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ് ആഫ്രിക്കയിലാണ് അതാ പറഞ്ഞത് ദ സഹാറ വേൾഡ് ലാർജസ്റ്റ് ഡെസേർട്ട് ഈസ് ലൊക്കേറ്റഡ് ഹെർ അതായത് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായിട്ടുള്ള സഹാറ മരുഭൂമി ഈ ഒരു കോണ്ടിനെൻറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് നെക്സ്റ്റ് പോയിന്റ് ദ നൈൽ ദ വേൾഡ് ലോങ്സ്റ്റ് റിവർ ഫ്ലോ ത്രൂ ദിസ് കോണ്ടിനെൻ്റ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അതാണ് ലോങ്സ്റ്റ് റിവർ എന്ന് പറഞ്ഞാൽ എന്താണ് ഏറ്റവും നീളം കൂടിയ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായിട്ടുള്ള നൈൽ നദി ഈ ഒരു കോണ്ടിനെൻറ്റിലൂടെയാണ് ഒഴുകുന്നത് ഈ കോണ്ടിനെൻറ്റിലൂടെ ഒഴുകുന്നു അതാ പറഞ്ഞത് നൈൽ ദ നൈൽ വേൾഡ് ലോങ്സ്റ്റ് റിവർ ഫ്ലോ ത്രൂ ദിസ് കോണ്ടിനെൻ്റ് ഇതിലൂടെ ഒഴുകിപ്പോകുന്നു ഇത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ നദി ഈ വൻകരയിലൂടെ കടന്നു പോകുന്നുണ്ട് ആൻഡ് ലാസ്റ്റ് പോയിന്റ് ഡെൻസ് ഫോറസ്റ്റ് വിത്ത് ദ വേൾഡ് റിച്ചസ്റ്റ് അനിമൽ ഡൈവേഴ്സിറ്റി എക്സിസ്റ്റ് ഇൻ ദിസ് കോണ്ടിനെൻ്റ് അതായത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഡ വനങ്ങൾ ഈ മേഖലയിലാണ് ഉള്ളത് ഇവിടെ ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുണ്ട് അതുപോലെ തന്നെ കാട് നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമാണ് എന്നർത്ഥം അതാണ് പറഞ്ഞുള്ളത് ഏത് ഡെൻസ് ഫോറസ്റ്റ് വിത്ത് ദ വേൾഡ് റിച്ചസ്റ്റ് അനിമൽ ഡൈവേഴ്സിറ്റി എക്സിസ്റ്റ് ഇൻ ദിസ് കോണ്ടിനെൻ്റ് ഇത് വൈവിധ്യമാർന്ന വന്യജീവി സമ്പത്ത് ഈ നിബിഡ വനങ്ങളിൽ ഇവിടെയുള്ള നിബിഡ വനങ്ങളിൽ ഉണ്ട് എന്നർത്ഥം ഇത്രയും കാര്യങ്ങളാണ് ഏതിനെ കുറിച്ച് വരുന്നത് ആഫ്രിക്കയെക്കുറിച്ച് വരുന്നത് അപ്പോൾ രണ്ട് കോണ്ടിനെൻ്റാണ് നമ്മൾ പഠിച്ചത് ഫസ്റ്റ് വൺ ഏതാണ് ഏഷ്യ ആൻഡ് സെക്കൻഡ് വൺ ആഫ്രിക്ക മനസ്സിലായോ ഓക്കെ ആണോ ഇനി എന്ത് ചെയ്യണം
BTS ക്ലാസ്സിൽ വന്നിട്ടുള്ള ആ ഒരു പ്രവർത്തനങ്ങൾ ചെയ്ത് ടീച്ചേഴ്സിനെ അയച്ചു കൊടുക്കണം. ഓക്കേ ആണല്ലോ. ഓക്കേ, താങ്ക് യു.